हेलो स्टूडेंट्स लास्ट क्लास नाम प्रतिरोध सर्क्यूटी क्रमीक वेट नाम परीक्षण नोकी अल अब नाम रू रील कणक्ट आ रु रीति समांतर रीति अब श्रेणी रीति पेरी अड़ू अब आदमी नमुक इन डिस्क्रिया श्रेणी रीति ओके श्रेणी रीतीलैन इोल प्रतिरोध नमीक और प्रतिरोधम अ ഒരറ്റത്ത് അടുത്ത പ്രതിരോധം ഇതിൻ്റെ അറ്റത്ത് അടുത്ത പ്രതിരോധം അങ്ങനെ ഇനിയുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് പോവാം അല്ലേ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ശ്രേണി രീതി അല്ലേ അല്ലെങ്കിൽ സീരീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഓക്കെ ഒരു സീരീസ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നിർവചനം നോക്കിയാൽ സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റപാതയായി പൂർത്തിയാക്കിയാൽ അത്തരം ക്രമീകരണത്തിന് നമ്മൾ എന്ത് പറയും ശ്രേണി രീതി എന്ന് പറയും വ്യക്തമാണല്ലോ ഇനി ഈ രീതിയിൽ നമ്മൾ നന്നായി എന്ത് ചെയ്തു ബൾബ് കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പ്രതിരോധങ്ങൾ കണക്ട് ചെയ്തു അല്ലേ അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ രീതിയിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ ഇവിടെ ഓരോ പ്രതിരോധത്തിനും കിട്ടുന്ന കറണ്ട് തുല്യമായിരിക്കും അല്ലേ കറണ്ട് ഇങ്ങനെ അല്ലേ ഐ എന്ന് പറഞ്ഞൊരു കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പോകും അല്ലേ പക്ഷേ അവിടെ എന്ത് ചെയ്യും ഈ പ്രതിരോധത്തിൻ്റെ മൂല്യം അനുസരിച്ച് അവിടെ പൊട്ടൻഷ്യൽ വിഭജിക്കപ്പെടും നമ്മൾ ബാറ്ററിയിൽ നിന്ന് എന്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട് അല്ലേ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു ബാറ്ററി വഴി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് ആ വോൾട്ടേജ് എന്ത് ചെയ്യും ഓരോരുത്തരുടെ വിലക്കനുസരിച്ച് അവിടെ വിഭജിക്കപ്പെടും അപ്പം ശ്രേണി രീതിയിൽ കറണ്ട് എന്തായിരിക്കും തുല്യമായിരിക്കും പക്ഷേ വോൾട്ടേജ് വിഭജിക്കപ്പെടും എന്നുള്ളതാണ് ഓക്കെ പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ വി പൊട്ടൻഷ്യലുള്ളൊരു ബാറ്ററി കൊടുത്തെന്ന് കരുതുക വി വോൾട്ടുള്ളൊരു ബാറ്ററി കൊടുത്തു എന്ന് കരുതുക അല്ലേ ഇവിടെ ഇപ്പോൾ എത്ര പ്രതിരോധങ്ങളുണ്ട് ആർ വൺ ആർ ടു എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ അതിൽ ആർ വണ്ണിന് കിട്ടുന്ന പ്രതിരോധം വി വൺ ആണെന്ന് കരുതുക അതുപോലെ ആർ ടുവിന് കിട്ടുന്ന പ്രതിരോധം വി ടു ആണെന്ന് കരുതുക അല്ലേ ആർ വണ്ണിൻ്റെ വിലക്കനുസരിച്ച് അതുപോലെ ആർ ടുവിൻ്റെ വിലക്കനുസരിച്ചാണ് അവർക്ക് ഈ വി വണ്ണും വി ടുവും കിട്ടുക അല്ലേ ക്ലിയർ ആണല്ലോ ഇനി അത് പ്രകാരം നമ്മൾ ഇന്നലെ പഠിച്ചു വി വൺ എന്ന് പറഞ്ഞാൽ ആർ വണ്ണിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഇതിൽ നമ്മളൊരു വി വോൾട്ട് പൊട്ടൻഷ്യൽ ഈ സർക്യൂട്ടിൽ ബാറ്ററി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആർ വണ്ണിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും വോൾട്ടേജ് എത്രയായിരിക്കും അവിടെ കറണ്ട് രണ്ടിനും ഒന്നാണ് അതുകൊണ്ട് ഐ ആടും കറണ്ട് ഇതിന് കിട്ടുന്ന പ്രതിരോധം എത്രയാണ് ആർ വൺ ഇതെന്താണ് ഓം നിയമപ്രകാരമാണ് അല്ലേ വി വൺ ആർ വണ്ണിന് കിട്ടുന്ന വോൾട്ടേജ് വി വൺ സമം കറണ്ട് ഗുണിക്കണം പ്രതിരോധം അല്ലേ ഇവിടെ പ്രതിരോധം എത്രയാണ് ആർ വൺ ആണ് അല്ലേ അതുപോലെ വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ പ്രതിരോധകത്തിന് കിട്ടുന്ന വോൾട്ടേജ് അല്ലേ അതെത്രയായിരിക്കും ഐ എൻ ആയിരിക്കും ഗുണിക്കണം ആർ ടു ആയിരിക്കും അടേ ഇവിടെ എന്താണ് രണ്ടു പേർക്കും കിട്ടുന്ന കറണ്ട് തുല്യമായിരിക്കും പക്ഷേ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പേർക്കും നമ്മൾ ഐ ഉപയോഗിച്ചത് പക്ഷേ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തിനെ ആശ്രയിച്ചിരിക്കും അയാൾക്ക് എത്ര പ്രതിരോധമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വി വൺ കിട്ടി വി ടു കിട്ടി ഇനി എന്താ വി എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ അല്ലേ നമ്മൾ ഈ സർക്യൂട്ടിലുള്ള മൊത്തം ആകെ പൊട്ടൻഷ്യലാണെന്ത് വി എന്ന് പറയുന്നത് അല്ലേ അത് നമുക്ക് ഓം നിയമപ്രകാരം എങ്ങനെ എഴുതാം ഐ ഗുണിക്കണം ആർ എന്ന് എഴുതാം ഏതാ ഈ ഐ സാധാരണ സർക്യൂട്ടിലോടുന്ന ഐ ആർ എന്താണ് ആർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധമാണ് അല്ലേ ആർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വി സമം ഐ ആർ എന്നുള്ളത് ഇവിടെ കൊടുക്കുക അതുപോലെ വി വണ്ണ് വരം ഐ ആർ വൺ കൊടുക്കുക വി ടുവിന് വരം ഐ ആർ ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യം നമുക്ക് ഇത് മൂന്നും വെച്ചിട്ട് മാറ്റി എഴുതാം എങ്ങനെ വിക്ക് പകരം എന്ത് ചെയ്താൽ ഐ ആർ ചെയ്താൽ ഏതുപോലെ ഇതുപോലെ അതുപോലെ വി വണ്ണിന് പകരം ഐ ആർ വൺ ചെയ്താൽ അല്ലേ പ്ലസ് വി ടുവിന് പകരം ഐ ആർ ടു എന്ന് എഴുതാം അല്ലേ അപ്പോൾ ഇതിനകത്തൊക്കെ ഐ പൊതുവാണ് അല്ലേ ഐ പൊതുവാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് പോവും അതുകൊണ്ട് നമുക്ക് എന്ത് ഉത്തരം കിട്ടും ആർ സമം ആർ വൺ പ്ലസ് ആർ ടു എന്ന് കിട്ടും അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണി രീതിയിൽ നമ്മൾ പ്രതിരോധങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം എന്ന് പറയുന്നത് ആകെ പ്രതിരോധങ്ങളുടെ സമമാണ് അല്ലേ ക്ലിയർ ആണല്ലോ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധങ്ങളുടെ ആകെ തുകയായിരിക്കും ഇനി ഇതുപോലെ ഇവിടെ ഇപ്പോൾ ആർ വൺ ആർ ടു എന്ന് പറഞ്ഞാൽ രണ്ട് പേരേ ഉള്ളൂ ഇനി മൂന്നോ നാലോ അഞ്ചോ എത്ര പേരുണ്ടായിക്കോട്ടെ എന്തായിരിക്കും ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അങ്ങനെ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ആകെ തുക കണ്ടാലും തീർക്കും
സഫല പ്രതിരോധം കിട്ടും ആ സർക്യൂട്ടിൻ്റെ. ക്ലിയർ ആണല്ലോ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏതാണ്, നമ്മൾ പിന്നെ ഒരു പാലം പറഞ്ഞല്ലേ, ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അല്ലേ? ആ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്, കുറേ ഇടവിട്ട എന്തുണ്ട്, പുഴകളുണ്ടെന്ന് കരുതുക അല്ലേ. അപ്പം അതിലൂടെ ഒരു പാലം വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഏതെങ്കിലും ഒരു പാലം പൊട്ടിപ്പോയാൽ എന്താണ്, അവിടെ കറണ്ട് ഒഴുക്ക് നിൽക്കും അല്ലേ, നമുക്ക് യാത്ര തടസ്സമാവും. അതുപോലെ തന്നെയാണ് ഇതിലെ കറണ്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറെയും R2 R3 എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രതിരോധങ്ങളുണ്ടെന്ന് കരുതുക. ഇതിൻ്റെ ഇടയ്ക്ക് R1 അടിച്ചു പോയി എന്ന് കരുതുക. R1 R2 എന്നൊക്കെ പറയുന്ന ഓരോ ഉപകരണങ്ങളാണല്ലോ. ഈ R1 അത് പോയി എന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ അതൊരു ബൾബായിരുന്നു, അത് ഫ്യൂസായി എന്ന് കരുതുക. ഇത് ഫ്യൂസായി കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് പോവില്ല, അതുകൊണ്ട് അപ്പുറത്തേക്ക് എത്താൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഉപകരണം കേട് വന്നാൽ ബാക്കി ഉപകരണങ്ങൾ വർക്ക് ചെയ്യാതാവും. എന്തുകൊണ്ട്, അവർക്ക് കറണ്ട് കിട്ടില്ല. അതാണ് ശ്രേണി രീതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു പാലം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യാത്ര നടക്കൂല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. അതാണപ്പം ശ്രേണി രീതി എന്ന് പറയുന്നത്. ഇനി സമാന്തര രീതി. സമാന്തര രീതി, ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിലെ ചിത്രം ഇത് ഒന്ന് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റിൽ ഞാൻ ചിത്രം ഒന്ന് പിന്നെ വ്യത്യസ്തപ്പെടുത്തി നമുക്ക് പെട്ടെന്ന് മനസ്സിലാനുള്ള രീതിയിൽ വരച്ചു എന്ന് മാത്രം. ഇനി ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്തു, ബൾബ് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രതിരോധങ്ങൾ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, ഇതിൽ കറണ്ട് I പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തിരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൂടെ I1 എന്ന് പറഞ്ഞ കറണ്ടും പോവും, ഇതിലൂടെ I2 എന്ന് പറഞ്ഞ കറണ്ടും പോവും അല്ലേ. അതുകൊണ്ട് R1 എന്ന് പറഞ്ഞ പ്രതിരോധത്തിന് I1 കറണ്ട് കിട്ടും, R2 എന്ന് പറഞ്ഞ പ്രതിരോധത്തിന് I2 കറണ്ട് കിട്ടും അല്ലേ. ഇവിടെ എങ്ങനെയായിരുന്നു, I എന്ന് പറഞ്ഞ കറണ്ട് രണ്ടാക്കും കിട്ടിയിരുന്നു, പക്ഷേ പൊട്ടൻഷ്യലായിരുന്നു വ്യത്യാസം. ഇവിടെയോ കറണ്ട് വ്യത്യാസപ്പെടും, പക്ഷേ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. നമ്മളിനി ഇവിടെ ഒരു ബാറ്ററി കൊടുത്താൽ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് I=I1+I2 എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമ്മൾ V=V1+V2 എന്ന് എഴുതിയില്ലേ, അതുപോലെ സമാന്തര രീതിയിലാകുമ്പം I=I1+I2 എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകക്ക് തുല്യമായിരിക്കും അല്ലേ. ഇതാണ് രണ്ട് ശാഖകൾ അല്ലേ. സർക്യൂട്ടിലെ ആകെ കറണ്ട്, ആകെ കറണ്ട് എത്രയാണ്, I, അത് ശാഖ കറണ്ടുകളുടെ ആകെ തുകയായിരിക്കും. ശാഖ കറണ്ട് ഇവിടെ I1 I2 എന്ന് പറഞ്ഞ രണ്ട് ശാഖകളുള്ളൂ. ഇനി മൂന്നോ നാലോ ശാഖകൾ ഉണ്ടെങ്കിൽ I=I1+I2+I3+ അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇത് കൊടുക്കാം, ഏത് ഓം നിയമം കൊടുക്കാം അല്ലേ. നോക്കുക, I1 എന്ന് പറഞ്ഞാൽ എന്താണ്, I1 എന്ന് പറഞ്ഞാൽ എന്താണ്, I1 എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധത്തിന് കിട്ടുന്ന കറണ്ട് അല്ലേ. ഈ പ്രതിരോധത്തിന് കിട്ടുന്ന കറണ്ട് എങ്ങനെയാണ്, ഓം നിയമപ്രകാരം V/R എന്നാണ് സമവാക്യം. V എന്ന് പറയുന്നത് രണ്ടു പേർക്കും തുല്യമായിട്ട് നിന്നു, അതുകൊണ്ട് അത് V തന്നെ എഴുതാം. ബാക്കി അയാളുടെ പ്രതിരോധം എത്രയാണ്, R1 എന്ന് വരും അല്ലേ. അതുപോലെ I2 എന്ന് പറഞ്ഞാൽ എന്താണ്, I2 എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കിട്ടുന്ന കറണ്ട്, അയാൾക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, V/R2 ആയിരിക്കും അല്ലേ. രണ്ടുപേർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, തുല്യമായിരിക്കും. അവരുടെ കിട്ടുന്ന കറണ്ട് എന്തിനെ ആശ്രയിച്ചിരിക്കും, അവരുടെ പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കും അല്ലേ. ഇനി ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്താണ്, I എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്യൂട്ടിൽ അങ്ങോട്ട് ചെല്ലുന്ന കറണ്ട് അല്ലേ, അല്ലെങ്കിൽ ആകെ കറണ്ട്. ആകെ കറണ്ടിലുള്ള സമവാക്യം എന്താണ്, വോൾട്ടേജ്, ആകെ വോൾട്ടേജ് ആകെ പ്രതിരോധം അല്ലേ. ആകെ ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട്, മൊത്തം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, V/R ആണ് അല്ലേ. വി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജ്, മൊത്തം വോൾട്ടേജ് ഹരിക്കണം സഫല പ്രതിരോധം. ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എന്താണ്, സഫല പ്രതിരോധമാണ്. അപ്പോൾ ഈ I പകരം V/R ഇട്ട് കൊടുക്കുക. അതുപോലെ I1 പകരം V/R1, I2 പകരം V/R2 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, V/R=V/R1+V/R2 എന്ന് കിട്ടും അല്ലേ. ഈ V ഇതിനെന്താണ്, പൊതുവാണ്, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/R=1/R1+1/R2 എന്ന് കിട്ടും അല്ലേ. ഇതാണ് ഒരു സമാന്തര സർക്യൂട്ടിലെ സഫല പ്രതിരോധം കാണാനുള്ള സമവാക്യം. ഓക്കെയാണല്ലോ. ഈ രീതിയിൽ ഇതാണ്. ഇനിയിപ്പം മൂന്നോ നാലോ ഉണ്ട് എന്ന് കരുതാം. അപ്പം എങ്ങനെ ഇതാ, 1/R=1/R1+1/R2+1/R3+1/R4 അങ്ങനെ എത്ര ഉണ്ടോ അത്രയും ചെയ്യാം.
ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ പ്രതിരോധം ഉണ്ടല്ലോ R1 R2, അതിലിപ്പോൾ R1 പോയി എന്ന് കരുതുക. നമ്മൾ നേരത്തെ ബൾബിൻ്റെ കാര്യം പറഞ്ഞ പോലെ R1 ഫ്യൂസായി പോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, കറണ്ട് R2-ലൂടെ കടന്നു പോകും. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് വിഭജിച്ച് പോകുന്നുണ്ട് അല്ലേ. ആ രീതിയിൽ അത് R2-ലൂടെ കടന്നു പോകും. അത് തന്നെയാണ് ചിത്രത്തിലും കാണിച്ചിട്ടുള്ളത് അല്ലേ. അതിൽ ഒരുപാട് പാതകളുണ്ട്. അതിലേതെങ്കിലും ഒരു പാലം പൊളിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നമുക്ക് അപ്പുറത്തെ പാലങ്ങളിലൂടെ കടന്നു പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് സമാന്തര ഇതിൻ്റെ ഒരു ഗുണം പറയാൻ പറ്റുക. ഏതെങ്കിലും ഒരു ഉപകരണം കേടുവന്നു പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു പാതകളിലൂടെ കറണ്ട് പോകും. അപ്പോൾ ഒരു ഉപകരണം കേടുവന്നു അല്ലെങ്കിൽ ഒരു ബൾബ് കേടുവന്നു വെച്ചിട്ട് ബാക്കി ബൾബുകൾ എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുപകരണങ്ങളുണ്ടല്ലോ, അത് സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് സർക്യൂട്ടിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യമൊക്കെ തരുമ്പോൾ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ടുള്ള തന്നു എന്നരുതാം. ആകെ രണ്ട് പ്രതിരോധം സമാന്തരമായിട്ട് ഇതുപോലെ തന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമവാക്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ചുരുക്കാം. നമുക്ക് സഫല പ്രതിരോധം 6 കാണുന്നത് അല്ലേ. 6 എത്രയാണെന്നാണ് നമുക്ക് ഇപ്പോഴും കാണേണ്ടി വരിക. അപ്പോൾ 6-നെ നമുക്കൊന്ന് വ്യത്യസ്തമാക്കിയിട്ട് എഴുതാം. 1/R സമം ഈ 1/R1 + 1/R2 എന്ന് തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് എഴുതുക അല്ലേ. അപ്പോൾ 1 × R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, R2 + 1 × R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, R1 ഹരിക്കണം താഴെ ആരല്ലേ, R1 R2 അല്ലേ. ഇത് 1/R ആണ്, 6-ൻ്റെ വിൽക്രമാണ്. അപ്പോൾ നമുക്ക് 6-ന് കിട്ടാൻ എന്ത് ചെയ്യാൻ മതി, ഇതിൻ്റെ വിൽക്രമം കാണുക. അപ്പോൾ 1/R-ൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ 6/1, 6/1 എന്ന് പറഞ്ഞാൽ 6 സമം ഇതിൻ്റെ വിൽക്രമം എന്താ വരിക, R1 R2 ഹരിക്കണം R1 + R2 എന്ന് എഴുതാം അല്ലേ. അപ്പം ഇതിൽ ഈ രീതിയിൽ നമുക്ക് രണ്ട് പ്രതിരോധങ്ങൾ മാത്രമാണ് വെച്ചാൽ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണക്കാക്കിയെടുക്കാം. ഓക്കെ, ഇത് R2 + R1 ആണ്, ഇനി തിരിച്ചിട്ടു R1 + R2 രണ്ടും സെയിം അല്ലേ, 1, 2, 3 മൂന്ന്, പിന്നെ അതുപോലെ 2, 1, 3 തിരിച്ചുവിടാം. അപ്പം R = R1 R2 / R1 + R2. ഓക്കെ, അതുപോലെ രണ്ട് പ്രതിരോധങ്ങൾ ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകെ പ്രതിരോധം സമാന്തര രീതിയിൽ കാണാൻ പ്രതിരോധങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഹരിക്കണം അവരെ തമ്മിൽ കൂട്ടുക. ഓക്കെ, ഇനി ശ്രേണി രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യുക, ആകെ പ്രതിരോധം സഫല പ്രതിരോധം കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പ്രതിരോധങ്ങളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി 6 പ്രതിരോധമുള്ള N പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എത്രയായിരിക്കും, R/N ആയിരിക്കും കേട്ടോ. ആ ഒരു സമവാക്യം അവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് അതിന് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞത്, 6 പ്രതിരോധമുള്ള N പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ, അതുപോലെ നമ്മൾ R എന്ന് പറഞ്ഞിട്ട് ഒരേ പ്രതിരോധമുള്ള കുറേ പ്രതിരോധങ്ങളും എന്ത് ചെയ്തു, സമാന്തര രീതിയിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആകെ പ്രതിരോധം R/N ആയിരിക്കും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എണ്ണമാണ് അല്ലേ. എത്ര പ്രതിരോധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എൻ കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കാണ്ട് പ്രതിരോധങ്ങൾ ശ്രേണി രീതി കൊടുക്കുക, അതുപോലെ പ്രതിരോധങ്ങൾ സമാന്തര രീതി കൊടുക്കുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവിടെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക. പ്രതിരോധങ്ങൾ നമ്മൾ ശ്രേണി രീതിയിൽ പിന്നെ വെച്ചാൽ എന്താണ്, സഫല പ്രതിരോധം കൂടുന്നു എന്ന് മനസ്സിലായി. കാരണം എന്താണ്, ആകെ പ്രതിരോധം എന്ന് പറയുന്നത് പിന്നെ R1 + R2 + R3 ആണ്, ഓരോന്നിനും കൂട്ടുകയാണ്. അപ്പോൾ ആകെ പ്രതിരോധം കൂടുന്നു. ഇനി അപ്പുറത്ത് എന്ത് ചെയ്തപ്പം, സമാന്തര രീതിയിലാകുമ്പം ആകെ പ്രതിരോധം കുറയുന്നു. ഇനി അടുത്ത് നോക്കുക, പ്രതിരോധങ്ങൾ സമാന്തര രീതിയിലായി കഴിഞ്ഞാൽ ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യാസമായിരിക്കും. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക, ഇപ്പുറത്ത് എന്ത് എഴുതുക, ഓരോ പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അത് ആ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് പ്രതിരോധങ്ങളുടെ മൂല്യത്തിനനുസരിച്ചിരിക്കും അല്ലേ. അത് നേരെ തിരിച്ചെഴുതുക. ഇനി അടുത്ത് മൂന്നാമത്തെ, ഓരോ പ്രതിരോധത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു അല്ലേ. എന്താ എഴുതിയത്, പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ കൊടുത്താൽ ഓരോ പ്രതിരോധത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ്, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്തത് ലാസ്റ്റത്തെ പോയിന്റ്, പ്രതിരോധങ്ങൾ സമാന്തര രീതിയിലാകുമ്പം ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. മറ്റതോ ശ്രേണി രീതിയിലാകുമ്പം ഓരോ പ്രതിരോധത്തിനെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ ആണല്ലോ.
ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് 4 ഓം 2 ഓം പ്രതിരോധങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താൽ കറണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കുക, അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര കൊടുത്തിട്ടുള്ളത്? V = 6 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. പൊട്ടൻഷ്യൽ വ്യത്യാസം അഗ്രങ്ങൾക്കിടയിൽ കൊടുത്തത് 6 വോൾട്ടാണ് അല്ലേ. പിന്നെയോ, അവിടെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് 4 ഓം ആണ്, അടുത്ത പ്രതിരോധം എന്ന് പറയുന്നത് എത്രയാണ്? 2 ഓം ആണ് അല്ലേ. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ശ്രേണിയായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രേണിയായി ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ്? R1 + R2 ആണ്, പ്രതിരോധങ്ങളുടെ ആകെത്തുകയാണ്. അതുകൊണ്ട് R എന്ന് പറയുന്നത് R1 എത്രയാണ്? 4 അല്ലേ. R2 എത്രയാണ്? 2. അതുകൊണ്ട് 6 ഓം ആണ് അവിടെ സഫല പ്രതിരോധം എന്ന് പറയുന്നത് അല്ലേ. ഇനി അവിടെ കറണ്ട് കാണാനുണ്ട്. അപ്പോൾ കറണ്ട് കാണാൻ നമുക്കറിയാം V = IR ആണ് ഓം നിയമം അല്ലേ. ഇതിൽ നിന്നും I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ എന്താണ്? R ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പം V/R ആണ് അല്ലേ, V/R ആണ്. V എത്ര കിട്ടിയേ? 6 വോൾട്ട് അല്ലേ. 6 വോൾട്ട് ആയിരിക്കണം. R എത്ര ഇപ്പം നമുക്ക് കിട്ടിയേ? 6 ഓം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആമ്പിയർ ആണ് ഇവിടെ കറണ്ട് അല്ലേ. വളരെ ലളിതമായിട്ടുള്ളൊരു ഗണിതക്രിയയാണത്. ഇനി ടെക്സ്റ്റിനകത്ത് കൊടുത്ത അടുത്ത ചോദ്യം, 12 ഓം 4 ഓം പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര അല്ലേ. എന്താ കൊടുത്തിട്ടുള്ളത്? അവിടെ R1 എന്ന് പറയുന്നത് 12 ഓം ആണ് അല്ലേ. R2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ഓം ആണ് അല്ലേ. 4 ഓം ആണ്. അതിന് സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എത്ര കൊടുത്തു? 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താൽ അവിടെ കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ R1 R2 അല്ലേ, ഇതെങ്ങനെയാണ് സമാന്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ സമവാക്യം എന്താണ്? 1/R = 1/R1 + 1/R2 എന്നുള്ളതാണ് സമവാക്യം. ഇനി ഇതെങ്ങനെയാണ് ഒരിടയ്ക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സഫല പ്രതിരോധം R എന്ന് പറഞ്ഞാൽ എന്താണ്? R1 R2 ഹരിക്കണം R1 + R2. വേറെ രീതിയിൽ ചെയ്യുന്നതും ആ ഒരു ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം അല്ലേ. അപ്പോൾ R1 R2 എന്ന് പറഞ്ഞാൽ 12 × 4 ഹരിക്കണം R1 + R2 എന്നാൽ 12 + 4 എന്ന് വരും. ദാറ്റ് മീൻസ് R എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കിയാൽ നമുക്കെന്ത് കിട്ടും? 3 ഓം എന്ന് കിട്ടും അല്ലേ. സഫല പ്രതിരോധം 3 ഓം ആണ് കിട്ടുക അല്ലേ, ആ രീതിയിൽ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഇവിടെ വ്യക്തമാണ്. ഇവിടെ R1 4 ആണ്, ഇവിടെ R2 2 ആണ് അല്ലേ. പക്ഷേ സഫല പ്രതിരോധം 6 ആണ്, 4നേക്കാളും 2നേക്കാളും വലുതാണ് 6 അല്ലേ. അപ്പം മൊത്തം പ്രതിരോധം കൂടുക ചെയ്തത് അല്ലേ, ഓരോ പ്രതിരോധങ്ങളെക്കാളും മൊത്തം പ്രതിരോധം കൂടുക ചെയ്തത്. ഇനി ഇവിടെ നോക്കും, ഇവിടെ പരമാവധി 12 ഓം ആണ് 1, ഇവിടെ 4 ഓം ആണ് അടുത്ത്. പക്ഷേ സഫല പ്രതിരോധം നോക്കും, ആകെ 3 ഓമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതെന്താണ്? കുറവാണ് അല്ലേ, ആ രീതിയിൽ. അപ്പം ഇനി നമുക്കെന്താണ്? കറണ്ട് കാണാം. I = എന്താണ്? V/R ആണ്. V എത്രയായിരുന്നു? 12 വോൾട്ട് ആയിരുന്നു. R ഇപ്പം കിട്ടിയത് 3 ആണ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 ആമ്പിയർ ആണ് നമുക്കവിടെ കറണ്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ടെക്സ്റ്റിനകത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2 ഓം വീതമുള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കാണുക അല്ലേ. അതിന് നമ്മളൊരു സമവാക്യം പഠിച്ചു. 6 പ്രതിരോധമുള്ള N പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എത്രയാണ്? R = R/N ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇങ്ങനെ ഒരു R അങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ കേട്ടോ. അപ്പം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ഓം വീതമുള്ള 10 പ്രതിരോധങ്ങൾ അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ? R ൻ്റെ വലിയ എത്രയാണ്? 2 ഓം. N എത്ര പ്രതിരോധമുണ്ട്? 10 എണ്ണം. അതുകൊണ്ട് സഫല പ്രതിരോധം എന്ന് പറയുന്നത് എത്രയാണ്? R/N അല്ലേ. 2/10 ആയിരിക്കും അല്ലേ. 2/10 ഓം ആണ് അതിൻ്റെ ഉത്തരം അല്ലേ. ഈ രീതിയിൽ നമുക്ക് ഓരോ പിന്നെ ചോദ്യങ്ങൾ ചെയ്തു എടുക്കാൻ സാധിക്കും. ഓക്കെയാണല്ലോ. അപ്പം ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.